സോ ഇന്നൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈം ചുരിദാർ എടുത്തതാണ് ഇപ്പോൾ ഈ കൊല്ലം. കഴിഞ്ഞ കൊല്ലം ഞാൻ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ചേച്ചിട്ടാണ്, ജസ്റ്റ് ഞാൻ ഡാൻസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്, നല്ലതായിരിക്കും ഒന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്, അപ്പോൾ ഇത് വെച്ചെടുക്കാന്ന് ഞാൻ വിചാരിച്ചു. സോ അതുകൊണ്ട് ഞാനിത് ഇട്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കിയ DIY പിൻ ബോർഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ളത് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ നാലെണ്ണം കാണിക്കുന്നതായിരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കിയത് DIYs. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ണിലോട്ട് പോവാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ണെന്ന് വെച്ചാൽ ദസ് വൺ ആണ്. ഇത് ഒരു ഹേ മാതിരിയുള്ള സാധനമാണ്, പക്ഷെ പേപ്പർ വെച്ച് ഉണ്ടാക്കിയത്. ഇതെനിക്കൊരു ഗിഫ്റ്റ് ബോക്സ് നിന്ന് കിട്ടിയതാണ്. എൻ്റെ കിഡ്സ് ഹാപ്പിനെസ് ചാനലിൽ ഇങ്ങനെ കുറേ ടോയ്സ് ഒക്കെ റിവ്യൂ ചെയ്യാനായിട്ട് അയക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനം. ഇത് നിങ്ങൾ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയാൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ഇങ്ങനെ കമ്മലുകൾ വെക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചതാണ്. പിന്നെ ഞാൻ എൻ്റെ യൂസ് ചെയ്യുന്ന നോട്ട്സ് അതൊക്കെ കുറച്ച് ഞാൻ ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ള DIYs ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് അധികമൊന്നും ചെയ്യാറില്ല, കഷ്ടപ്പെടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഭയങ്കര ഈസി വണ്ണാണ്. ഞാൻ എപ്പോഴും ഈസി ആയിട്ടുള്ള DIYs ഒക്കെ ചെയ്യാറുള്ളൂ, എനിക്ക് കഷ്ടപ്പെടുന്നത് ഭയങ്കര മടിയാണ്. അപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ദിസ് വൺ ആണ് സെക്കൻഡ് വൺ. ആ വാല് നോക്കല്ലേ, ഇത് ടെഡി ബെയറാണ്. ഓക്കെ സെറ്റ്. അപ്പോൾ ദിസ് വൺ ലേറ്റസ്റ്റ് വൺ അല്ല, ലേറ്റസ്റ്റ് വൺ അല്ല, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതിപ്പോൾ ചിന്നുവാണ് യൂസ് ചെയ്യുന്നത്. ചിന്നോടെ റൂമിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിന്നുവാണ് യൂസ് ചെയ്യുന്നത്. നിറച്ച് സാധനങ്ങളാണ്. ഇത് ചേച്ചി ചെയ്തതാണ്. ഇതെൻ്റെ ഹോളി കമ്മ്യൂണിൻ്റെ ചിന്നുടെ ഫോട്ടോ. പിന്നെ ചിന്നുടെ ഓരോരോ സാധനങ്ങൾ ഇതിൽ തൂക്കി തൂക്കി വെച്ചേക്കാണ്. ഇനി ഞാൻ കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് മാതിരിയാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് നോട്ട്സൊക്കെ ഇവിടെ വയ്ക്കാനായിട്ട്. പിന്നെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് സ്കൂളിൻ്റെ വർക്ക്സൊക്കെ ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കാനാണ്. ഇത് കുറച്ച് റാൻഡം സ്ഥലം, റാൻഡം സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ ദിസ് വൺ ഞാൻ തെർമോകോൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തെർമോകോളിൽ പിന്നെ കുറച്ച് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ഡെക്കറേറ്റ് ചെയ്തത്. ഇത് ഞാൻ ഗ്ലിറ്റർ പെൻ അല്ലെങ്കിൽ സ്കെച്ച് അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ക്ലോത്ത് കൊണ്ട് ചെയ്തതാണ്. എൻ്റെ ഉള്ളിൽ തെർമോകോളാണ്, ഒരു തിൻ തെർമോകോൾ ഷീറ്റ്മേ ക്ലോത്ത് പൊതിഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ പുറകിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചു, നല്ല തിക്കായിട്ടുള്ളത്. എന്നിട്ട് മതിലോട്ടേക്ക് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒട്ടിച്ചു വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോക്കറ്റ് മാതിരി ഒരു സ്ഥലമുണ്ട്. ഇതിവിടെ വേറൊരു ക്ലോത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കാർഡ്ബോർഡിൻ്റെ മുന്നേ തന്നെ ഇത് ഒട്ടിച്ച് വെച്ചു ഇവിടെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിലതൊക്കെ വയ്ക്കാം. ഇവിടെ ചിന്നു ഒരു ഹാർട്ടിൻ്റെ ഗ്ലൂ വെച്ചിട്ടുണ്ടാക്കി തരണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ പെന്നും അല്ലെങ്കിൽ പേപ്പർ ക്ലിപ്സും അതൊക്കെ ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ കുത്താൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. എൻ്റെ ഹോളി കമ്മ്യൂണി എന്തിയാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഇതാണ്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ പിൻ ബോർഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആർട്ട് മാതിരിയും വയ്ക്കാം. ഇത് ഞാൻ ഒരു തെർമോകോൾ വെച്ചിട്ട് ഇങ്ങനത്തെ ഷേപ്പിൽ മുറിച്ചിട്ട് പിന്നെ പെയിൻറ് ചെയ്തു ഇങ്ങനെ. പിന്നെ അവിടുന്ന് കുറച്ച് ഗ്ലിറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ഫുള്ളും ഇട്ട് വെച്ച് ലൈവ് എന്ന് എഴുതിയിട്ട്. ഇതും തെർമോകോൾ ഷീറ്റാണ്. തെർമോകോൾ ഷീറ്റ് നേരിട്ട് ഇതിലൊട്ടിക്ക് ഒട്ടിച്ച് മതിലോട്ടേക്ക് ഒട്ടിച്ചേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഗ്ലിറ്റർ ഇതുമേ ആവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മോട്ട് പോഡ്ജ് വെച്ചിട്ട് ഇത് ഫുള്ളും കോട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കണ ഇതിലോട്ട് ആവില്ല.
So itrullo very easy DIYs ana ningalku thane undakkan pattuna DIYs ana idakke njan nerthu undakkidarna adondana undakkidu kaanikan pattane irunnathu ende kids happiness channel il idokke ittittunde engane undakkune ennallathu appa ningal try cheyanengi try cheya pinne ini namukku alla ponikku munne ende channel ode subscribe cheyga സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽഷേപ്പ് ഐക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തേക്ക്. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസിൻ്റെ പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത് വിളിക്കണം. ബൈ.